നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടിയാണ് 14-ാം കേരള നിയമസഭയുടെ 22-ാം സമ്മേളനത്തിന് തുടക്കമായത്. കേന്ദ്ര ഏജൻസികൾക്കും കാർഷിക നിയമങ്ങൾക്കും എതിരായ ഭാഗങ്ങൾ ഉൾപ്പെടെ ഒന്നും വിടാതെ ഗവർണർ വായിക്കുകയും ചെയ്തിരുന്നു. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറയുന്നതായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം തന്നെ. 2 മണിക്കൂറും 10 മിനിറ്റുമാണ് നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടായിരുന്നത്. എന്നാൽ നിയമസഭയിൽ പിണറായി സർക്കാരിന്റെ നയപ്രഖ്യാപനം വെറും പ്രഹസനമാണെന്നുള്ള ആരോപണവുമായാണ് BJP സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രൻ ഇപ്പോൾ രംഗത്ത് വരുന്നത്. കോവിഡ് മഹാമാരിയുടെ ലോക്ക്ഡൌൺ കാലത്ത് ആരെയും പട്ടിണിക്കിടാത്ത സർക്കാർ എന്ന പിണറായിയുടെ അവകാശവാദം കേന്ദ്ര സർക്കാരിന്റെ നേട്ടമാണെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. കോവിഡ് കാലത്ത് കേന്ദ്രം സൗജന്യ റേഷൻ അനുവദിച്ചുകൊണ്ടാണ് രാജ്യം പട്ടിണിയിൽ നിന്നും രക്ഷപ്പെട്ടതെന്നും കെ സുരേന്ദ്രൻ പ്രസ്താവനയിലൂടെ പറയുകയുണ്ടായി. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരാണിതെന്നും കോവിഡിനെ നേരിടാൻ അവർ നിരവധി പദ്ധതി ആവിഷ്കരിച്ചുവെന്നാണ് പറയുന്നത്. കോവിഡ് രോഗം സാധാരണ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. കോവിഡ് രോഗികളുടെ എണ്ണം കുറയ്ക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. 20,000 കോടിയുടെ കോവിഡ് പാക്കേജ് പ്രഖ്യാപിച്ചതിനെപ്പറ്റി നയപ്രഖ്യാപനത്തിൽ എടുത്തു പറയാൻ സർക്കാരിന് നാണമില്ലയെന്നും സാമ്പത്തിക പാക്കേജിൽ ഒരു മുട്ടുസൂചിയുടെ സഹായം പോലും ആർക്കെങ്കിലും കിട്ടിയോ എന്നും സർക്കാരിൻ്റെ അഭിമാന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര ഏജൻസികൾ തടസ്സം നിൽക്കുന്നുവെന്നാണ് പറയുന്നത്. സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും കിഫ്ബി തട്ടിപ്പുമാണോ അഭിമാന പദ്ധതിയെന്നും സുരേന്ദ്രൻ പ്രസ്താവനയിലൂടെ ചോദിക്കുകയുണ്ടായി. അതേസമയം നയപ്രഖ്യാപനത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ഫെഡറലിസത്തിന് വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലമാണിത്. ഫെഡറലിസം സംരക്ഷിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് പലതവണ ആവശ്യപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. കോവിഡ് കാലത്ത് കടമെടുപ്പിനുള്ള പരിധി ഉയർത്തുന്നത് ഉൾപ്പെടെ സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കാനുള്ള പല ആവശ്യങ്ങളും സർക്കാർ ഉന്നയിച്ചു. പൗരത്വ നിയമം കൊണ്ടുവന്ന കാലം മുതൽ അതിനെതിരെ ആശങ്കകളും സമരങ്ങളും ഉയർന്ന സമയത്ത് മതേതരത്വം സംരക്ഷിക്കണമെന്ന് പലതവണ ആവശ്യമുന്നയിച്ചു. അതിനുവേണ്ടി നിലനിന്ന സർക്കാരാണ് കേരളത്തിലെന്നും ഗവർണർ പ്രസംഗത്തിലൂടെ പറയുകയുണ്ടായി. അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾക്കെതിരെയും രൂക്ഷമായ വിമർശനമുണ്ടായി. കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതികൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ പറഞ്ഞത്. ഇത് പല പദ്ധതികളുടെയും മുന്നോട്ടു പോക്കിന് വിഘാതമായി. കേന്ദ്ര ഏജൻസികൾ സർക്കാരിൻ്റെ പദ്ധതി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു വിമർശനം. വികസനം അട്ടിമറിക്കുന്ന സമീപനം സ്വീകരിച്ചുവെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുകയുണ്ടായി. കേന്ദ്ര ഏജൻസികൾക്കെതിരായ വിമർശനം ഗവർണർ ഒന്നുവിടാതെ വായിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. കാർഷിക നിയമങ്ങളെക്കുറിച്ചുള്ള വിമർശനവുമുണ്ട്. കാർഷിക നിയമം ഇടനിലക്കാർക്കും കോർപ്പറേറ്റുകൾക്കും ഗുണകരമാകുന്ന നിയമം എന്ന വിമർശനമായിരുന്നു ഗവർണർ വായിച്ചത്. തൊഴിൽ നിയമങ്ങളും പുതിയ കാർഷിക നിയമ ഭേദഗതികളും രാജ്യത്തെ സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. പുതിയ കർഷക നിയമ ഭേദഗതികൾ മിനിമം താങ്ങുവില ഇല്ലാതാക്കുന്നതും കോർപ്പറേറ്റ് ഇടനിലക്കാരെ സഹായിക്കുന്നതുമാണ്. കാർഷിക നിയമം ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിനും ദോഷം ചെയ്യും. റബ്ബർ ഉൾപ്പെടെയുള്ള നമ്മുടെ വിളകൾക്ക് കൃത്യമായ താങ്ങുവില ഉറപ്പാക്കുന്ന നീക്കവുമായി മുന്നോട്ട് പോകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ശക്തമായി ആവശ്യപ്പെടും. കാർഷിക സ്വയം പര്യാപ്തതയ്ക്ക് കേരളം ശ്രമിക്കും. കാർഷിക സമരം മഹത്തായ ചെറുത്തുനിൽപ്പാണെന്നും നയപ്രഖ്യാപനത്തിൽ പറയുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.